സംഭവിച്ച രായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യ ധന്യമായ നന്മകളുടെ വാക്കുകളും വരികളും ഓൺലൈനിലൂടെ കേട്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ആര് എങ്ങനെ എത്രയൊക്കെ എതിർത്താലും നമ്മുടെ ലക്ഷദ്വീപിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിഷ്ഠ നാളെ വരാൻ പോകുന്നു. അതുമാതിരി കുറേ കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു. ഭാരതത്തിൽ മൊത്തം പോസിറ്റീവ് എന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നതായിട്ട് പത്രമാധ്യമങ്ങളിലും കാണുന്നു. അതിനൊരു 10-15 ഇരട്ടി കേരളത്തിൽ നെഗറ്റീവ് നടക്കുന്നു. കേരളത്തിൽ നിന്ന് എത്ര പോസിറ്റീവുകൾ വരുന്നു എങ്കിലും അതിന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാവുന്നു. അവിശ്വസനീയമാകുന്നു, അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന സംശയത്തോടുകൂടിയാണ്. ഏതായാലും കേന്ദ്രത്തിനെ ചെളിവാരി എറിയുന്നതൊക്കെ കുറേയധികം കേരളീയരെ നിർത്തി. നമ്മുടെ ബുദ്ധിജീവികളും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പം അവരെല്ലാം അവരുടെ പടയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എത്തും പിടിയുമില്ലാതെ എല്ലാ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ വടക്കോട്ട് നോക്കി കുറയ്ക്കാനൊന്നും നേരമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ കഴുത്തറത്ത് കൊല്ലല്, അടിച്ചു കൊല്ലല്, അങ്ങനെയുള്ളതെല്ലാം കലാപരിപാടികൾ നിരന്തരം നടക്കുന്നു. പോലീസുകാർക്ക് അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കുമെന്നൊക്കെ സംശയമാണ്. ആരൊക്കെയാണ് പാർട്ടി പ്രവർത്തകർ, ആരൊക്കെയാണ് പാർട്ടിയുടെ ആൾക്കാർ, ആരൊക്കെയാണ് ആരെയൊക്കെ എന്തെങ്കിലും ചെയ്താലാണ് പാർട്ടിയിൽ നിന്ന് വിളി വരിക, മന്ത്രിമാരിൽ നിന്ന് വിളി വരിക എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ചവിട്ട് നാടകം നെഗറ്റീവായിട്ട് ഇവിടെയും നല്ല ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് നോക്കിയാലും കാണാൻ സാധിക്കുന്നത് നോർത്തിലും ഗംഭീരമായിട്ട് നടക്കുന്നതിൻ്റെ അഭിമാനത്തോടു കൂടി നമ്മുടെ പൈതൃകം വളരെ ഗംഭീരമായിട്ട് നമുക്ക് ചേർക്കാം. ആ പൈതൃകത്തിൻ്റെ മഹത്വമാണ് നിങ്ങളൊരു പക്ഷെ ഓർക്കുന്നുണ്ടാവും. വാരണാസിയിൽ രുദ്രാക്ഷം എന്ന് പറയുന്ന വലിയൊരു സിസ്റ്റം ജപ്പാൻ ഭാരതത്തിന് ഉണ്ടാക്കി തന്നു. ആറ്റമിക് റിയാക്ടറൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഭാരതത്തിനൊരു രുദ്രാക്ഷം എന്ന വലിയ ഒരു ഓഡിറ്റോറിയം ടൈപ്പ് സിസ്റ്റം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് ഉണ്ടാക്കി തന്നത് എങ്ങനെയാണോ ഭാരതം അഫ്ഗാനിസ്ഥാനിന് പാർലമെൻ്റ് ഉണ്ടാക്കി കൊടുത്തത്, ആ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ്, അതാണ് ജപ്പാനുമായിട്ട്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ ജപ്പാനും ഭാരതവും തമ്മിൽ, അമേരിക്കയും ഉണ്ടതിനകത്ത്, ഒരു അത്യസാധാരണമായ കൂട്ടുകെട്ട്. അതിൽ ജപ്പാനും ഭാരതവും തമ്മിൽ അതി അസാധാരണമായ കൂട്ടുകെട്ട് വരാൻ കാരണം ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ മാതൃഭൂമിക്ക് തുല്യമായ ഭൂമിയാണ് ഭാരതം എന്ന ഭൂമി. അവരിൽ ഏതാണ്ട് 100% പേരും ആരാധിക്കുന്ന ബുദ്ധമതം അതുണ്ടായത് ഭാരതത്തിൽ നിന്നാണ്. അവരുടെ ചിന്തകളും ധാരണകളും ഉണ്ടായത് ഭാരതത്തിൽ നിന്നാണ്. അതാണ് ജപ്പാനെ ഭാരതവുമായിട്ട് ചേർക്കുന്നത്. പക്ഷേ ബുദ്ധമതം തന്നെയാണ് ചൈനയിലും. അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ അന്ധത കയറിയപ്പോൾ, കമ്മ്യൂണിസം കയറിയപ്പോൾ, വിഷം കയറിയപ്പോൾ ആ നന്മയും ഉപയോഗിക്കാൻ പറ്റാതെ പോയി. ബർമ ഭാരതവുമായിട്ട് ചേരുന്നു, തായ്വാൻ ഭാരതവുമായിട്ട് ചേരുന്നു, വിയറ്റ്നാം ഭാരതവുമായിട്ട് ചേരുന്നു, ഫിലിപ്പീൻസ് കുറേയൊക്കെ ഭാരതവുമായിട്ട് ചേരുന്നതിൻ്റെ പുറകിലൊക്കെ ഈ ബുദ്ധമതത്തിൻ്റെ സന്ദേശങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് പൈതൃകമാണ് വ്യക്തികളെ തമ്മിൽ, കുടുംബത്തെ തമ്മിൽ, സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൈതൃകം നല്ല അസൽ സിമൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അരഗംഭീരമായിട്ടുള്ള സിമൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. ആ പൈതൃകം കൊടുക്കാൻ ഇന്ന് ആരുമില്ല, എടുക്കാൻ ധാരാളം പേരുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ പൈതൃകം സ്വീകരിക്കാൻ കൈ നീട്ടി നിൽക്കുകയാണ്. അവരെ കണ്ടെത്തി അവരിലേക്ക് ഒന്ന് എറിഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ എടുക്കട്ടെ, വേണ്ടെങ്കിൽ എടുക്കണ്ട.
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ഗാന്ധി ജയന്തിയുടെ ആഘോഷം അതൊരു ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. അനവധി അനവധി വ്യവസായികളെ, വാണിജ്യ മണ്ഡലത്തിലുള്ളവരെ, വിനോദസഞ്ചാര വിഭാഗത്തിലുള്ളവരെ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്നിട്ടാണ്. ഏതാണ്ട് ഗവൺമെൻറ് ചിലവാക്കുന്നത് 1.3 കോടിയാണ്. അതേ പ്രഫുൽ പട്ടേൽ തന്നെയാണ് അവിടെയുള്ളത്, അതേ കളക്ടറാണുള്ളത്, അതേ പോലീസുകാരാണ് ഉള്ളത്, അതെല്ലാവരും ഉണ്ട്. പക്ഷേ ചങ്കൂറ്റമുണ്ട് ഇവർക്ക്, നേരത്തെ ഉള്ളവനതുണ്ടായിരുന്നില്ല, അത്ര വ്യത്യാസമുള്ളൂ. അപ്പം ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ പത്രത്തിലൊന്നും പ്രതിഷേധമൊന്നുമില്ല, ഒരാളും അനങ്ങിയിട്ടില്ല. ഇതെല്ലായിടത്തും കാണാം. മാത്രമല്ല നാഷണൽ ഹൈവേ ഒക്കെ കർഷകരുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്നതിനൊക്കെ വലിച്ച് തെറിപ്പിക്കാനാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാഷണൽ ഹൈവേ ഒക്കെ സ്ഥിരമായിട്ട് അടച്ചിടാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സുപ്രീം കോടതി പറയട്ടെ, ഇവരെ അടിച്ചു മാറ്റുമെന്ന് പറയട്ടെ, അപ്പോൾ ഞങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്ത് തലവേദന എടുക്കാൻ പോകുന്നത് എന്നുള്ളതൊരു വശത്ത്. അമരീന്ദർ സിംഗ് നേരിട്ട് ബി ജെ പിയിലേക്ക് വരണ്ട, അദ്ദേഹം ശരിക്കും തന്നെത്താൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. മാറ്റങ്ങളാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കാം. പണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇലക്ഷന് പ്രചരണത്തിനായിട്ട് പഞ്ചാബിലേക്ക് വരാൻ പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് മതി, നിങ്ങൾ വരണ്ട, ഞാൻ വിചാരിച്ചാൽ പഞ്ചാബ് ജയിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് 50 വർഷത്തോളം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ്റെ ആ വാക്കുകൊണ്ടാണ് പഞ്ചാബ് യഥാർത്ഥത്തിൽ ജയിച്ചത് കോൺഗ്രസ് അവിടെ. ഇപ്പോൾ അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് NDA യുമായിട്ട് സഹകരിക്കാൻ പോകുമ്പോഴും ഒരു പോസിറ്റീവാണ്. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതെല്ലാം ഓരോ ദിവസവും നമ്മൾ കാണുന്നു, കേൾക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ആഴ്ചയിലൊരു വാർത്ത, രണ്ടാഴ്ചയിലൊരു വാർത്ത, ഇപ്പം അങ്ങനെയല്ല. അതാത് ദിവസം നമുക്ക് ഓരോ വാർത്തയും കിട്ടും. ഇപ്പം നമ്മളിനി വേദത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്നാണ്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ, നമ്മൾ വി ആർ സീയിങ് വി ആർ വാച്ചിങ് വി ആർ എക്സ്പീരിയൻസിങ് ആൻഡ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വി ആർ എൻജോയിങ് പ്രസൻറ്റ് ടെൻസാണ് അത് പറയാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് വി ആർ എൻജോയിങ് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ്. വേദമന്ത്രത്തിലെ ഇന്നത്തെ റിക്കിൽ പറയുന്നു, ഞങ്ങൾക്ക് അത് തരണമേ ഇത് തരണമേ എന്ന അപേക്ഷയല്ല, പ്രാർത്ഥനയല്ല ഇന്നത്തെ റിക്ക്. ആ റിക്കിൽ പറയുന്നു, ഞങ്ങൾക്ക് നീ ഇതെല്ലാം തന്നു. ഇടുക്കിയിലോ എവിടെയൊക്കെയോ ഈ സാക്ഷ്യം പറച്ചിൽ എന്നൊരു പരിപാടിയുണ്ട്, അത് പച്ച കള്ളത്തരാണെന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അസുഖം ഭേദമാകുന്നത് മരുന്ന് കഴിച്ചിട്ടാണ്, പക്ഷേ ഡോക്ടർമാർ ഇവരെ കൊണ്ട് പറയിപ്പിക്കും അസുഖം ഭേദമാറിയത് മേരി മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണെന്ന് പറയും. മരുന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അസുഖം ഇല്ല. ഡോക്ടർമാർ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ അവരോട് പറയും, നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങൾ ആ പ്രാർത്ഥി 14 ദിവസം ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. 14 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ പറയും, ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്, 1 ആഴ്ച കൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ 3 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പം നിങ്ങളുടെ അസുഖം മാറി. യഥാർത്ഥത്തിൽ അസുഖമേ ഉണ്ടായിരുന്നില്ല, മാറി. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി നിങ്ങൾ ഹിന്ദുക്കളായ മറ്റ് പാവങ്ങളോട് ചെന്ന് സാക്ഷ്യം പറയണം, 3 ആഴ്ച കൊണ്ട് എൻ്റെ അസുഖം മാറി എന്ന് പറഞ്ഞ് അവരെയും ഈ പള്ളിയിലേക്ക് കൊണ്ടുവരണം. വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ട്രാഫിക് മൊത്തം ജാമാവുകയാണ്. അപ്പോൾ അവർ കളക്ടർ ഒരു ഡിക്ലറേഷൻ കൊടുത്തു, തിങ്കളാഴ്ച ഇന്ന പ്രദേശത്തുള്ളവർ, ചൊവ്വാഴ്ച ഇന്ന പ്രദേശത്തുള്ളവർ, ബുധനാഴ്ച ഇന്ന പ്രദേശത്തുള്ളവർ ഒരൊറ്റ ഇതിൽ ഇങ്ങനെ എല്ലാവരും കൂടി വരരുത്, ട്രാഫിക് ജാമാവുന്നു എന്ന് പറഞ്ഞു. ഈ ഇത് സാക്ഷ്യം പറിച്ചില്ല, തെറ്റായിട്ടുള്ള പറ്റിക്കലുള്ള സാക്ഷ്യം പറിച്ചില്ല. അത് ഇവിടെ ഇപ്പോൾ ഈ റിക്കിലുള്ള സാക്ഷ്യം പറിച്ചിലല്ല, വിവരണം. ഇന്ദ്രനോട് പറയുകയാണ്, നിന്റെ കടാക്ഷം കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിതെല്ലാം സാധിച്ചു, ഇതെല്ലാം സാധിച്ചു. അങ്ങനെ സാധാരണ നന്ദി പറച്ചിൽ പതിവില്ല, നന്ദി പറയുന്ന പതിവില്ല. ഒരു പ്രാർത്ഥന, ദൈവമേ കാത്തുകൊഴുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, ദൈവത്തിനോട് അഭ്യർത്ഥനയാണ്, എല്ലാം അഭ്യർത്ഥനയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ. ഈ പ്രാർത്ഥനയിൽ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ജനറലി വരില്ല. നിങ്ങൾ നോക്കിയാലറിയാം, നിന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എൻ്റെ മകളുടെ കല്യാണം നന്നായിട്ട് നടന്നു, നന്ദിയുണ്ട്. സദ്യവട്ടങ്ങളൊക്കെ നന്നായിട്ട് നടന്നു, നന്ദിയുണ്ട്. അങ്ങനെ ആരും പ്രാർത്ഥിക്കുന്നില്ല, മകളുടെ കല്യാണം നന്നായിട്ട് നടക്കണമേ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണമേ, മഴ പെയ്യരുതേ എന്തൊക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചറിലേക്കുള്ള റിക്വസ്റ്റാണ് സാധാരണഗതിയിലുള്ള പ്രാർത്ഥന. പ്രസൻറ്റും പ്രസൻറ്റ് പെർഫെക്റ്റും സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല.
അപ്പോൾ ഈ റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്തെല്ലാം കിട്ടിയാലും നല്ല ഒരു ജോലി കിട്ടിയപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈശ്വര നിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ജോലി കിട്ടി, ഞാനിപ്പോൾ ആ ജോലിയിലാണ്. നിൻ്റെ അനുഗ്രഹം കൊണ്ട് ലോട്ടറി കിട്ടി, നിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു മരുമകളെ കിട്ടി, നിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു മരുമകനെ കിട്ടി, നിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു എന്ന് വളരെ വളരെ റയറായിട്ടേ പറയാറുള്ളൂ. പക്ഷേ ഇത് മന്ത്രത്തിൽ വരുന്നത് അതിനേക്കാളും റയറാണ്. മന്ത്രത്തിലെല്ലാം പ്രാർത്ഥനകളും സ്റ്റേറ്റ്മെൻറ്റുകളും സ്തുതികളും വിവരണങ്ങളുമാണ്. അപ്പോൾ ഈ വരി നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് നോക്കാം. അത് നല്ല രസകരമായിട്ട് തോന്നി, വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മളെങ്ങനെ വേണം നമ്മളുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെ ഫ്യൂച്ചർ പ്രസൻ്റ് പാസ്റ്റ് ആക്കി തിരിക്കാൻ എന്നുള്ളൊരു പാഠം ഇതിനകത്ത് പഠിപ്പിക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു പാഠമാണ്. നല്ല, അതായത് നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന, അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന, അത് നടന്ന് പ്രാർത്ഥന ഫലിച്ചു എങ്കിൽ അതിനൊരു നന്ദി പറച്ചില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന പതിവുണ്ടോയെന്ന് നോക്കാം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെച്ചത്, അത് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിച്ചു, അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി, നമ്മൾ കുറേയധികം പൂജകൾ നടത്തി, കുറേയധികം തീർത്ഥയാത്രകൾ നടത്തി, എന്നിട്ട് എല്ലാം ശരിയായി, എന്നിട്ട് നമുക്ക് അതുകൊണ്ട് നടത്താം. എന്നാലും ചിലപ്പോൾ പതിവുണ്ട് കേട്ടോ, ആൺകുട്ടി വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആൺകുട്ടി കിട്ടി, അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഗുരുവായൂരിൽ തുലാഭാരം നടത്താമെന്ന്, അപ്പോൾ നമുക്ക് പോയി നടത്താം. അത് പാസ്റ്റ് പെർഫെക്റ്റാണ്, പ്രസൻറ്റ് പെർഫെക്റ്റാണ്, പാസ്റ്റ് പെർഫെക്റ്റ്, അങ്ങനെയൊക്കെ പതിവുണ്ടെങ്കിലും പ്രാർത്ഥനയിലെ ഈ വരി ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണം. അതായത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്, എന്തൊക്കെ കിട്ടി എന്നുള്ളത് അറിയിക്കുന്നത്, എന്തൊക്കെ കിട്ടി എന്നുള്ളത് അറിയിക്കുന്നത്, നമുക്ക് അർഹിച്ചതേ കിട്ടുള്ളൂ, അർഹിച്ചതെല്ലാം കിട്ടും, അർഹിച്ചതേ കിട്ടുള്ളൂ എന്നാണ് ഭർതൃഹരി പറയുക. വാട്ട് എവർ വി ഡിസേർവ് ദാറ്റ് വി വിൽ ഗെറ്റ് ആൻഡ് ഡെഫിനിറ്റ് ദാറ്റ് വൺ വി വിൽ ഗെറ്റ് വാട്ട് എവർ വി ഡിസേർവ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഫലിച്ചു, പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയുന്ന ലെവലിലെ ഒരു റിക്കാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇനി മുതൽക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇനി മുതൽക്ക് നേട്ടങ്ങൾ പ്രാർത്ഥനയിലൂടെ ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അതിനൊരു നന്ദി പറച്ചിലും കൂടി ആവുമ്പോൾ നമ്മുടെ ആത്മസംതൃപ്തി ആത്മവിശ്വാസം ശരിക്കും വളരെയധികം കൂടുമെന്നുള്ള ഉറപ്പാണ്. ഓ, ഞാൻ ആഗ്രഹിച്ചത് ഈശ്വരൻ സാധിച്ചു തന്നു, ഈശ്വര എൻ്റെ പ്രണാമം, എന്നെ കൃഷ്ണ നീ കാരണമാണ് എനിക്കത് സാധിച്ചത് എന്ന് പറഞ്ഞു വിചാരിക്കുക. എന്തൊരു കോൺഫിഡൻസാണ് മനസ്സിനകത്ത് നമുക്ക് ഉദിക്കാൻ സാധിക്കുക എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് വേദത്തിൻ്റെ ഇറക്കിലേക്ക് കിടക്കാം.